നമസ്കാരം. കുട്ടികൾക്കു നേരെയുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന പോക്സോ നിയമ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ ചർച്ച ചെയ്തപ്പോൾ രമ്യ ഹരിദാസ് വിഷയമുയർത്തുകയായിരുന്നു. അതും ശുദ്ധമായ മലയാളത്തിൽ. ഒരു പെൺകുട്ടിയെ ചീന്തിയെറിഞ്ഞ BJP MLA രാജ്യത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ പ്രതിയായി നിൽക്കുമ്പോൾ പാർലമെന്റിൽ പോക്സോ ബിൽ വരിക, അതിൽ ഭരണപക്ഷമേറെ വാചാലരാകുക, എന്തൊരു വൈരുദ്ധ്യമാണെന്നായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രസംഗം. പറഞ്ഞ മലയാളത്തിന്റെ പൊരുളും പ്രഹരശേഷിയും തിരിച്ചറിഞ്ഞ BJP സഭയിൽ ഇന്നലെ ബഹളം വയ്ക്കുകയായിരുന്നു. ചർച്ചകൾക്ക് മറുപടി നൽകുമ്പോൾ മന്ത്രി സ്മൃതി ഇറാനി ഏറെക്കുറെ നിരായുധയായിരുന്നു. ഒന്നും രാഷ്ട്രീയവൽക്കരിക്കരുത്, MP ആയാലും MLA ആയാലും ശിക്ഷിക്കാൻ കോടതിയുണ്ട്, ഇതിലപ്പുറം പറയാൻ വനിതാ ശിശുക്ഷേമ മന്ത്രിക്ക് സാധിച്ചിരുന്നില്ല. എന്തായാലും രമ്യ ഹരിദാസിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. Next speaker is Kumari Ramya Haridas. Thank you, sir. Respected speaker, sir. Sir, whenever I spoke here, I used English to speak. But I select Malayalam to talk today. Because this bill amendment is very crucial and related to children, women and victim. I stand here for the persons, those who need the support and heart of whole India. I believe my mother tongue can express my feeling and emotions in its depth. So I participate in this discussion in Malayalam. Lokathe yatharthamaya samadhanam aagrahikkunnu engil, yuddhathinethire oru munnetram aagrahikkunnundu engil, athu kuttikalil ninnu thudanganam. Mahatma Gandhiyude vaakkukalaanu. ഇന്നത്തെ ദിവസം BJP സർക്കാരിന് ഇത്തരമൊരു നിയമ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടി വന്നു എന്നത് തന്നെ വാസ്തവത്തിൽ വലിയ വിരോധാഭാസമാണ്. തങ്ങളുടെ ഒരു MLA ലൈംഗിക പീഡനത്തിൽ കേസിൽ പ്രതിയായ MLA ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അത്തരമൊരു നടപടിക്ക് പാർട്ടി നിവൃത്തിയില്ലാതെ നിർബന്ധിതരായി എന്നതാണ് വാസ്തവം. സുപ്രീംകോടതിയും മാധ്യമങ്ങളും പൊതുസമൂഹവും ഇടപെട്ട് സൃഷ്ടിച്ച സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഏറെ വൈകിയാണെങ്കിലും BJP തങ്ങളുടെ MLA എതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ തയ്യാറായത്. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തവും മാതൃകാപരവുമായ നടപടി എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കുട്ടികളുടെ സുരക്ഷിതമായ വളർച്ച ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതിയെ കുറിച്ച് പറയുമ്പോൾ This is my right. I am a parliament member. I am discussion in the subject. എന്നാൽ ഇപ്പോൾ കൊണ്ടുവരിക്കുന്ന നിയമ ഭേദഗതിയെ കുറിച്ച് പറയുമ്പോൾ ചില ആശങ്കകൾ ഉന്നയിക്കാതെ നിവൃത്തിയില്ല. വേണ്ടത്ര ഗൃഹപാഠം ഈ ബില്ലിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ്. അതേപോലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി വേണ്ടത്ര ചർച്ച നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഇതിനകത്ത് സംശയമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരുന്നതിന് മുൻപേ ഈ ബില്ല് എടുത്തതിലും ദുരൂഹതയുണ്ട്, ഈ ഭേദഗതിയിലേക്ക് പോയതിലും ദുരൂഹതയുണ്ട്. വധശിക്ഷ എന്ന് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ബില്ലിനകത്ത് വന്നിരിക്കുന്ന ഒരു ഭേദഗതിയുണ്ട്. കുട്ടികളുടെ സുരക്ഷിതമായിരിക്കുന്ന ഉറപ്പുവരുത്തുന്ന സമയത്ത് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമ്പോൾ ഇതിൻ്റെ പീഡനത്തിലെ പ്രതികളായി വരുന്നവരെ വധശിക്ഷ കൊടുക്കുക എന്നത് ഇതിനകത്ത് കാണാൻ സാധിച്ചു. വധശിക്ഷ എന്നത് അത്യപൂർവ സാഹചര്യങ്ങളിൽ നൽകുന്ന ശിക്ഷയാണ് എന്നതാണ് അതിനർത്ഥം. സർ, മൈ ടൈം പഴുതടച്ചുള്ള തെളിവുകൾ ഉള്ളപ്പോഴാണ് വധശിക്ഷ നൽകപ്പെടേണ്ടത്. അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ ഇരയെ ഇല്ലായ്മ ചെയ്ത് തെളിവ് നശിപ്പിക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്നുള്ളത് ലോകത്ത് മുഴുവൻ ആളുകളും വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ഈ അടുത്തിടുന്ന സംഭവം. ഇരയെ മാത്രമല്ല കുടുംബത്തെയും അഭിഭാഷകനെയും കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നവർക്കെതിരെയുള്ള
വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയെ ഇവിടെ ഖണ്ഡിക്കുകയാണ്. പരമാവധി ശിക്ഷ നൽകുന്ന രീതിയിലേക്ക്, വധശിക്ഷയായി മാറുന്ന രീതിയിലേക്ക് മാറരുത്. CBI തന്നെ ഇന്നിപ്പോ ഇത് കണ്ടെടുത്തിരിക്കുകയാണ്. ഇരട്ടി നീതി ലഭിക്കുന്നതിന് അല്പം പോലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെയും മുഴുവൻ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും സഹായം ലഭ്യമാക്കേണ്ട ഉദ്യോഗസ്ഥ ഘടകങ്ങളുടെയും സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സഹായം തേടേണ്ട ഒരു അവസ്ഥ ഒരു വിക്ടിമിന് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുന്നത്. പരമാവധി വേഗത്തിൽ നീതി ലഭിക്കാനും പരമാവധി വേഗത്തിൽ ഇരയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും.